ഇനി ഞങ്ങൾ അവസാനമായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇപ്പോ. ഒന്ന്, മുസ്ലിങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട്, മുസ്ലിം സമൂഹം വളരെ സാമ്പത്തികമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു സർവേ കേരളത്തിൽ നടത്തി ആ സർവേ കൃത്യമായി നടപ്പാക്കിയാൽ ആരാണ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത്, ആരാണ് കൂടുതൽ ഉദ്യോഗം നേടിയത് എന്ന് കൃത്യമായി പഠിക്കാൻ പറ്റും. ആ സർവേ നടത്തിയാൽ ഈ ആരോപണം അവസാനിക്കും. മാത്രമല്ല, ഇന്ത്യ മുഴുക്കെയുള്ള ഭരണ സംവിധാനം പരിശോധിച്ചാൽ രാജ്യത്തെ മൊത്തം ജനങ്ങളാണല്ലോ നമ്മള്, കേരളം മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭരണ സംവിധാനം അനുസരിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ദ സീനിയർ മോസ്റ്റ് പൊസിഷൻ ഹെൽഡ് ഇൻ ദ സിവിൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററി ഓഫ് ഇന്ത്യ. അത്രയും പ്രധാനപ്പെട്ട പോസ്റ്റ്. 28 സംസ്ഥാനത്തിൽ ഒരു ചീഫ് സെക്രട്ടറി പോലും മുസ്ലിം ഇല്ല. 8 യൂണിയൻ ടെറിട്ടറിയിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല ചീഫ് സെക്രട്ടറിയായിട്ട്. കാശ്മീർ ഉണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്, ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ സ്ഥലം. കാശ്മീരിൽ ഇപ്പോഴും അവിടെ ചീഫ് സെക്രട്ടറി നിൽക്കുന്ന ബി വി ആർ സുബ്രഹ്മണ്യാണ്. ലഡാക്കിൽ ഉമംഗ നരുളയാണ്. മുസ്ലിങ്ങളല്ല, ഞങ്ങളതൊന്നും വലിയ വിഷയമാക്കി വർഗീയവൽക്കരിച്ചല്ല പറയുന്നത്. അർഹതപ്പെട്ട അവകാശം കിട്ടില്ല. ഇനി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP, ഇന്ത്യയിലെ 28 സംസ്ഥാനത്ത് അതുപോലെ 8 യൂണിയൻ ടെറിട്ടറി ഒരൊറ്റ മുസ്ലിം DGP ഇല്ല. ഒരു രാജ്യത്തെ ജനസമൂഹത്തിന് അർഹതപ്പെട്ടത് സംവരണത്തിന്റെ തോതിലെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ കൂടുതൽ നേടിയെന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ്, ലീഗൽ അഡ്വൈസർ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഒരിടത്തും ഇന്ത്യയിൽ ഈ രീതിയിൽ ഒരു ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് ജനറൽ മുസ്ലിം ഇല്ല ഇന്ത്യയിൽ. ഒറ്റ സംസ്ഥാനത്തില്ല, യൂണിയൻ ടെറിട്ടറിയിൽ ഇല്ല. ഇനി തൊഴിൽ നോക്കാം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ സംരംഭമാണ്, തൊഴിൽ കൊടുക്കുന്ന മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ തന്നെ 13,523 പാസഞ്ചർ ട്രെയിനും 9,146 ഫ്ലൈറ്റ് ട്രെയിനും അഥവാ ചരക്ക് വണ്ടികളും ഓടുന്ന വലിയൊരു സംവിധാനമാണ്. ഒരു വർഷത്തിൽ 2018-19 ഇന്ത്യക്ക് കിട്ടിയ ലാഭം 6,014 crore. 23 മില്യൺ യാത്രക്കാരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അതിലെ ഉദ്യോഗസ്ഥന്മാർ, ഇന്ത്യയിലെ മൊത്തം റെയിൽവേ ഉദ്യോഗസ്ഥന്മാര് 12,30,000 ആണ്. 12.5 lakh പേര്, 12.5 lakh ജോലിക്കാരന്റെ ശമ്പളമാണ് റെയിൽവേയിൽ. മുസ്ലിങ്ങൾ 4.5% ഉള്ളൂ. ഈ 4.5% തന്നെ 98.7% ലോവർ ലെവലാണ്. ട്രാക്കിൽ നോക്കുന്ന ആളുകൾ, ഗേറ്റ് കീപ്പർമാര്, ഉയർന്ന പോസ്റ്റിൽ ആരുമില്ല. പുറന്തള്ളപ്പെട്ട സമുദായമാണ് മുസ്ലിങ്ങൾ. അർഹതപ്പെട്ടതേ ചോദിക്കുന്നുള്ളൂ. പോലീസിൽ 6%, ഹെൽത്തിൽ 4.4% ഇന്ത്യയിൽ നിന്ന് സച്ചാർ ശരിക്ക് സ്ഥിരീകരിച്ചു. മൊത്തം കേന്ദ്ര സർവീസിൽ 3% മുസ്ലിങ്ങളുള്ളൂ. IAS 3%, IFS 1.8%, IPS 4%. ഇന്ത്യയിൽ സെൻസസ് നടന്നപ്പോൾ കൃത്യമായി 2001 സെൻസസ് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും, 18 crore മുസ്ലിങ്ങളുണ്ട്. 17,17,79,412 ആണ് മുസ്ലിം ജനസംഖ്യ രേഖപ്പെടുത്തിയ കണക്ക്. 3 crore ക്രിസ്ത്യാനികൾ, 2.3%, 2,94,84,526. പക്ഷെ ഇവർ ഒരുപാട് ജോലികൾ നേടിയിരിക്കുന്നു, നേടിയതിനെ കുറ്റപ്പെടുത്തുകയല്ല. സിഖുകാർ 1.9% ഇന്ത്യയിലുള്ളൂ, 1.9. അവർക്ക് റെജിമെന്റ് ഉണ്ട് ഇന്ത്യയിൽ, പ്രത്യേകം സൈന്യത്തില്. അവർക്ക് ഒരുപാട് ജോലികൾ കിട്ടില്ല. 10 lakh പട്ടാളക്കാരിൽ 29,000 മുസ്ലിങ്ങളെ ഉള്ളൂ, 3% മാത്രം. കൃത്യമായി സച്ചാർ, രജീന്ദ്ര സച്ചാർ, പ്രൈം മിനിസ്റ്റർ ഹൈ ലെവൽ കമ്മിറ്റി കണ്ടെത്തിയ കണക്കാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങൾ പിന്നാക്കമാണ്, വളരെ പുറകിലാണ്. ഞങ്ങളിത് പറയുന്നത് കമ്മ്യൂണലായിട്ടല്ല. അതുകൊണ്ട് ഈ സമൂഹത്തെ, കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇനിയും പുറകോട്ട് കൊണ്ടുപോകുന്ന ശ്രമമാണിത്. ഇനി പോകട്ടെ, വിദ്യാഭ്യാസമാണ് പ്രധാനം. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് ഓഫ് ഗവർണൻസ്, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIM അഹമ്മദാബാദ്, 15 മെമ്പർമാരാണ് ഗവേണിംഗ് ബോഡി, ഒറ്റ മുസ്ലിം ഇല്ല. IIM കൽക്കട്ട, 14 മെമ്പർമാരാണ് ഗവർണൻസ്, ഒറ്റ മുസ്ലിം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നും പരിശോധിച്ച് നോക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾക്ക് പഠിച്ചു. IIT ബോംബെ 10 ഗവേണിംഗ് ബോഡി മെമ്പർമാർ, ഒറ്റ മുസ്ലിം ഇല്ല. IIT ഡൽഹി 10 പേരിൽ ഒറ്റ മുസ്ലിം ഇല്ല. IIT മദ്രാസ് 15 പേര്, ഒരൊറ്റ ആളും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരില്ല. അതുപോലെ തന്നെ NLSIU എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. വക്കീലുണ്ടിരിക്കുന്ന അഭിപ്രായം പറ്റി, അവിടെ ഒരൊറ്റ ഒരു മുസ്ലിം ഉണ്ട്, അത് സുപ്രീം കോടതിയുടെ പ്രതിനിധി മാത്രമാണ്, ഒറ്റ മുസ്ലിം. 22 പേരിൽ ഒരാൾ, അത് സുപ്രീം കോടതിന്റെ നോമിനിയാ. IIM ബാംഗ്ലൂർ 19 പേരുണ്ട്, ഒറ്റ മുസ്ലിം ഇല്ല. റെപ്യൂട്ടഡ് കോളേജസ് ഇൻ ഇന്ത്യ, ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് എയിംസ് ഡൽഹി, 13 ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് മെമ്പർമാർ, ഒറ്റ മുസ്ലിം ഇല്ല. മൊത്തം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബോർഡ് ഓഫ് ഗവേണൻസ് പരിശോധിച്ച് നോക്കൂ. ചിലത് ബോർഡ് ഓഫ് ഗവേണൻസ് ആണ്, ചിലത് ബോർഡ് കൗൺസിൽ ആണ്, ചിലത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇതിലൊന്നും, ഇനി ഏറ്റവും ചുരുങ്ങിയത് ഒരുപാട് കണക്ക് പറയുന്നില്ല, നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട, നമുക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വൈദ്യുതി. കേരളത്തിന്റെ വൈദ്യുതി ബോർഡ് നോക്കൂ, MM Mani മന്ത്രി, അതിൽ മന്ത്രിക്ക് പുറകെ 10 പേര് പ്രധാന പോസ്റ്റിലേക്കുന്നുണ്ട്, അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്.
അതിൽപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ രണ്ടു ഒരാളാണ് എൻ എസ് പിള്ള, ഫൈനാൻസ് ഡയറക്ടർ അതും എൻ എസ് പിള്ള തന്നെ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്ടർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡയറക്ടർ പി കുമാരനാണ്, ജനറേഷൻ ഡയറക്ടർ ബിപിൻ ജോസഫാണ്, സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ പി രാജനാണ്, ഇലക്ട്രിക്കൽ ഡയറക്ടർ ആർ സുകുമാരനാണ്, അതുപോലെ തന്നെ സേഫ്റ്റി ഡയറക്ടർ മിനി ജോർജ് ആണ്, പവർ ഡിപ്പാർട്ട്മെന്റ് ദിനേശ് അറോറ, അതൊക്കെ ഡയറക്ടർമാരാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ അത് എക്സ് ഒഫീഷ്യൽ ഓഫീസറാണ് അദ്ദേഹം, രാജേഷ് കുമാർ സിംഗ് ആണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വി ശിവദാസനാണ്. മന്ത്രി കഴിഞ്ഞാൽ 10 പോസ്റ്റും കിടക്കുന്നത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളല്ലാത്ത ഒന്ന് രണ്ട് പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷവും ഒരു സമുദായമാണ്. ഞാൻ സമുദായം തിരിച്ച് കണക്ക് പറയുന്നത് കമ്മ്യൂണലായി ചിത്രീകരിക്കുന്നത് കൃത്യമായി കമ്മ്യൂണിറ്റി ചിന്ത മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സോഷ്യോ എക്കണോമിക് സർവേ ഭരണഘടന പ്രകാരം നടത്തണം. ഗവൺമെന്റ് നടത്താമല്ലോ, ഇനി ഗവൺമെന്റ് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ സ്വതന്ത്ര ഏജൻസി ഏൽപ്പിക്കാമല്ലോ. ഇനി സ്വതന്ത്ര ഏജൻസിയെ ഇവിടെ ഞങ്ങളുടെ സമിതിയുണ്ട്, ഞങ്ങളുടെ സമിതിയുടെ ചെയർമാൻ ഡോക്ടർ എൻ അബ്ദുൽ ഖാദർ, അദ്ദേഹം ഡീനായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നു ലക്ഷദ്വീപിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ, ഏൽപ്പിച്ചോളൂ, അദ്ദേഹത്തെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നടത്തിക്കൊള്ളും കണക്ക്, ഗവൺമെന്റ് ഫണ്ട് കൊടുത്താൽ കൃത്യമായി നടത്താൻ കഴിയും. ആ കണക്കിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗത്തിന് മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ഈഴവർ, ധീവരർ, അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കൽ പോലുള്ള പിന്നോക്കക്കാർക്ക് ജോലിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി നീതി ചെയ്തു തരണമെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവസാനം മറ്റേ കാര്യം കൂടി പറയട്ടെ, ഇതിനെ വർഗീയമാക്കുന്ന ചില ആളുകൾ, സമസ്തക്ക് തീരെ വർഗീയമായ സമീപനമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് അനുഭവങ്ങൾ, ഇപ്പോ ഒരുപാട് നേരത്തെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യമാണ് ഓർമ്മയിലുണ്ടാവും, 25 ഏക്കർ ഭൂമി വീതം, 25 ഏക്കർ ഭൂമി വീതം മണപ്പാട്ട് കുഞ്ഞുമതാക്കി എൻ എസ് എസിന് കൊടുത്തു, അതുപോലെ തന്നെ അദ്ദേഹം എസ് എൻ ഡി പിയും കൊടുത്തു. എം എ യൂസുഫലി സാഹിബ് 5 കോടി കൊടുത്തല്ലോ ശിവഗിരി മഠത്തിന്. അതുപോലെ എല്ലാ വിഭാഗത്തിനും പ്രത്യേകമായ സഹായങ്ങൾ അതാത് സമയത്ത് പഴയ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പരസ്പര സഹായം അത് എക്കാലത്തും ഉള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാലറിയാം, ഈഴവർക്ക് വഴി നടക്കാൻ സൗകര്യമില്ലാത്തൊരു കാലമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്ത്. അവിടെ ക്ഷേത്രവും അതിന്റെ ചരിത്രമൊക്കെ ഉണ്ട്, ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്. അന്ന് ഈഴവ സമൂഹത്തെ വസ്ത്രം ധരിക്കാനും സഹായിക്കാനും അവിടുത്തെ മാപ്രമാർ മുസ്ലിങ്ങൾ പ്രമാണിമാർ സഹായിച്ചു എന്നതിന്റെ പേരിലാണ് പിന്നോക്കക്കാരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന സഹോദരൻ അയ്യപ്പൻ തന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിട്ടത്. ഡോക്ടർ സി കെ കിരിം സാറ് ഗവേഷണം നടത്തി അദ്ദേഹത്തിന്റെ ഡയറക്ടറുടെ 3-ാം വാർഡത്തിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. ആയിഷ എന്ന് ചിലപ്പോൾ ആ മുസ്ലിങ്ങൾ പേരിടാറുണ്ട്, പക്ഷെ ഇദ്ദേഹം കരുതി കുട്ടി ആയിഷ എന്ന് പേരിട്ടതാ. അതുകൊണ്ട് ആയിഷ മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം അതിന് പറഞ്ഞ കാരണം മുസ്ലിങ്ങൾ സഹായിച്ചത് കൊണ്ട് അവരോട് നന്ദി സൂചകമായി ഞാൻ എന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിടുന്നു. ആ ബന്ധമുള്ള കേരളമാണ്, ദയവച്ചത് തകർക്കരുത്. ഞങ്ങളുടെ പ്രസിഡന്റ് ജിബ്രി തങ്ങൾ അദ്ദേഹം പ്രസിഡന്റായി സ്ഥാനമേറ്റ ഉടനെ എടവണ്ണപ്പാറയിൽ ഒരു സ്വീകരണം നടത്തി. ഞാനവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടൊരു സംഭവമാണ്, അവിടുത്തെ ഏറ്റവും ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തടവാട് ജനിച്ച ഇലയിടത്ത് നാരായണൻ നമ്പൂതിരി ആ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ കയറി വന്നു, തങ്ങളെ ഒരു പൊന്നാട അണിയിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം, ഇത്ര വലിയൊരു മഹാൻ ഇവിടെ വരുമ്പോൾ എന്റെ നാട്ടിലെ സമ്മേളനത്തിൽ ഞാൻ ഇതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇളയടത്ത് നാരായണൻ നമ്പൂതിരി അവിടുത്തെ ഏറ്റവും വലിയ നമ്പൂതിരി തറവാട്ടിലെ പ്രമുഖനാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾക്ക് വന്ന് ശാലണിയിച്ചതിന് ഞാൻ സാക്ഷിയാണ്. അതാണ് സമത്യയുടെ സൗഹൃദ ബന്ധം. മലപ്പുറത്ത് നിങ്ങൾ പോയി നോക്കിയാൽ കൃത്യമായി കാണാൻ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി, ആ പള്ളിയുടെ സ്ഥലം അക്വയർ ചെയ്ത് മുനിസിപ്പാലിറ്റി എടുത്തതായിരുന്നു പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ്. കോഴിക്കോട് ബിഷപ്പ് പാലക്കാട് വന്ന് പൂക്കോയത്തങ്ങളോട് പറഞ്ഞു ആ സ്ഥലം ഞങ്ങൾക്ക് പള്ളിക്ക് വേണം, ഞങ്ങൾ അതിന് കരുതി വെച്ചതാണ്, അക്വിസിഷൻ നടപടി ഒഴിവാക്കി തരണം. പാലക്കാട്ടെ പൂക്കോയത്തങ്ങൾ അന്നത്തെ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ എം അബൂബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, അത് മതിയായ ഭൂമി കൊടുത്തു. ആ പാരമ്പര്യമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ളത്, നായർ സമുദായവും മുസ്ലിങ്ങളും തമ്മിലുള്ളത്, അതുപോലെ ഈഴവ സമുദായവും ഈ മുസ്ലിം സമൂഹവും ഉള്ളത്. ഈ ഉദാഹരണങ്ങളൊക്കെയുള്ള കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല ചോദിച്ചപ്പോൾ കെ എം അബ്രഹാമിനെ കൊണ്ട് വർഗീയമാണെന്ന് പറഞ്ഞു. സർദാർ കുഞ്ഞ് ഡി ജി പി ആയപ്പോൾ അതിനെ തടയാൻ വർഗീയമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ ചീഫ് സെക്രട്ടറിയായി വന്ന ലക്നൌക്കാരൻ മുഹമ്മദ് റിയാസുദ്ദീൻ, അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ അതിനെയും വർഗീയം പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം ന്യൂനപക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ വർഗീയം എന്നൊരു മുഖം കൊണ്ടുവന്നിട്ട് അങ്ങനെ തകർക്കുന്ന ഒരു ഏർപ്പാട് പണ്ടേ ഉണ്ട്. അതാണ് ഇപ്പോൾ അർഹതപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ പലരും ഇതിനെ വർഗീയമാക്കുന്നത്. അത് ദയവച്ചത് വർഗീയമാക്കരുത്. ഇത് വർഗീയ ചിന്തയല്ല, സമാധാനപരമായി എല്ലാവരോടും നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ സംഘടന, ഒരു സമിതി രൂപീകരിച്ച് ഇത് ന്യായമായ അവകാശം നേടുവാൻ വേണ്ടി മാത്രമുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഈ കോടതി വിധി വരുന്നതുവരെയെങ്കിലും പ്രവർത്തനം നിർത്തിവെക്കുക. ഇനി നടപ്പാക്കുകയാണെങ്കിൽ തന്നെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങൾ ആദ്യ പിന്നോക്ക വർഗത്തിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അവർക്ക് അവകാശം നൽകുക, അതുപോലെ തന്നെ റൊട്ടേഷൻ സിസ്റ്റത്തിലുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കുക.